അയ്യപ്പന്മാരുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഗുരുവായൂർ. തകർന്ന റോഡുകളും പാർക്കിംഗ് സൗകര്യങ്ങളില്ലാത്തതും അയ്യപ്പ ഭക്തരെ വലയ്ക്കുകയാണ്. ഗുരുവായൂരിൽ ഇത്തവണയും തീർത്ഥാടനകാലം ദുരിതകാലം. എല്ലാ വർഷത്തേക്കാളും രൂക്ഷമാണ് ഇത്തവണ ഗുരുവായൂരിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ പ്രധാന പ്രശ്നമായ പാർക്കിംഗ് അസൗകര്യം പരിഹരിക്കാൻ കേന്ദ്ര പദ്ധതികളായ അമൃത് നഗരം, പ്രസാദം പദ്ധതി പ്രകാരമുള്ള പാർക്കിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണം ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് സമീപവും ശീവേലിപ്പറമ്പിലും പുരോഗമിക്കുന്നുണ്ട്. ഇതോടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാർക്കിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ തീർത്ഥാടനകാലം മുൻകൂട്ടി കണ്ട് പകരം സംവിധാനങ്ങൾ ഒരുക്കാൻ ഗുരുവായൂർ ദേവസ്വമോ ഗുരുവായൂർ നഗരസഭയോ തയ്യാറായിട്ടില്ല. പക്ഷെ ഇതെല്ലാം നഗരസഭയ്ക്ക് മുൻകൂട്ടി അറിയുന്നതും ഈ ഒരു സീസൺ ആദ്യമായിട്ട് വരുന്നതല്ല, അതിനനുസരിച്ച് ഒരു പ്രിക്കോഷൻ എടുക്കാതെ ഒരു അവലോകന യോഗം നടത്താതെ ഈ നഗരസഭ ഇന്ന് ഈ ദിവസം വരെ ഒരു പ്രഖ്യാപനം മറ്റുള്ള പാർക്കിംഗ് കുറിച്ച് സംവിധാനത്തെ കുറിച്ച് അറിയിച്ചിട്ടില്ല. പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്താവുന്ന സ്ഥലം പടിഞ്ഞാറേ നടയിലടക്കമുണ്ടായിട്ടും ക്രിയാത്മകമായ ഒരു ഇടപെടലും അധികൃതർ നടത്തിയിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന അയ്യപ്പന്മാർക്ക് അധികൃതർ എക്കാലവും ദുരിതം മാത്രമാണ് സമ്മാനിക്കുന്നത്. ഗുരുവായൂർ വന്നാൽ കമ്പൽസറി ഇങ്ങനെ സമയമാക്കി സൗകര്യം ഇല്ലേ ടിഫിൻ ആക്കി സൗകര്യം ഏതോ ഒന്ന് ചെയ്യുക. പാർക്കിംഗ് വസതി കൊണ്ടുതാ ഇങ്ങനെ ഇല്ലാതെ കുറയാ തരീത്. ശീവേലിപ്പറമ്പിലെ പാർക്കിംഗ് കോംപ്ലക്സിന്റെ രണ്ട് നിലകളിലെങ്കിലും പാർക്കിംഗ് നടത്താൻ സാധിക്കും വിധം നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അതും നടന്നിട്ടില്ല. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അടച്ചതോടെ ഇവിടങ്ങളിലെ പൊതു ശൗചാലയങ്ങളും ഇല്ലാതായി. സമയബന്ധിതമായി പ്രവർത്തിക്കാത്തതുമൂലം റോഡുകളും തകർന്നു കിടക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഗുരുവായൂരിലെത്തുന്ന അയ്യപ്പ ഭക്തരെ അധികാരികൾ സ്വീകരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ ദുർഘടമായിരിക്കുകയാണ് ഈ വർഷത്തെ തീർത്ഥാടനകാലം. ഗുരുവായൂരിൽ നിന്ന് ക്യാമറമാൻ ഷാൽവിൻ ഷൊർണൂരിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.